हाय हेलो वेलकम बैक अब इन नाम और अटिपोली बर्थडे नमुक बर्थडे मकल के वेट स्पेषल पेटर अटिपोली टेस्ट केकाण पक्षे के नामेद वाले सीमपा के कौनपा टाइम के केकाद पशे नमुक वाले चलव कु रीती पेटा और केकाण इन बेस नाम को ബ്രെഡാണ് ബ്രെഡ് കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അത് കാരണമാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് ഞാൻ അപ്പോൾ നമ്മളിത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് അതിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് കൊടുത്തിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കഴിച്ച ബ്രെഡ് കൊണ്ടാണ് ചെയ്യുന്നത് ഒരിക്കലും പറയില്ല അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാ ചെയ്തെടുക്കാന്നുള്ളത് നോക്കാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം 10 ടേബിളിന്റെ മുകളിലോട്ട് ഒരു കേക്ക് ടേബിൾ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ബ്രെഡ് വെച്ച കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മാറാതെ കറക്റ്റ് ആ സൈസ് ആയി ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ക്രീം കുറച്ച് അധികം തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ സ്ലൈസ് ബ്രെഡും വെക്കുകയാണ് अब फस्ट लेयर या नाल वलिए स्लाइस ब्रेड वेड़ती ब्रेड पगुदी मुझे और सैडल को नमुकेत्रोम हईट अलत कैसे वे ना सैटक नाई प्रसो नोक अल के अलग मारूँ इन कंप्लीट शुगर सिरप्को वेट കുറച്ചധികം തന്നെ ഷുഗർ സിറപ്പ് വെക്റ്റാക്കി കൊടുക്കണം ഈ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് നനയണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ബ്രെഡ് ഭയങ്കര ഹാർഡ് ആയിപ്പോൾ കേക്ക് കഴിക്കാനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് കോട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ പ്രത്യേകം പറയുകയാണ് ഷുഗർ സിറപ്പ് നല്ലോണം വേണം അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് കഴിക്കാനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് കൊടുക്കണ കാരണം ഇതിലോട്ട് കുറച്ച് പ്രളയം ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതിലൊക്കെ ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുകളിലായ ബട്ടറിലൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിൽ നമ്മുടെ കടല ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കാരമൽ സോസും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കാരമൽ സോസ് ഒരു കപ്പ് പഞ്ചസാര മേലത്തേക്കിയ ശേഷം അതിലോട്ടൊരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ബട്ടർ സ്കോച്ച് കേക്കിൽ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ സെക്കൻഡ് ലെയർ കേക്കും വെച്ചു കൊടുക്കാം സെക്കൻഡ് ലെയർ ബ്രെഡ് വെച്ച ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ ക്രീം അപ്ലൈ ചെയ്തു അങ്ങനെ നമ്മൾ ഒരു ലെയറും കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ലെയർ കേക്കാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് ലെയർ കേക്ക് ചെയ്ത ശേഷം ഈ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം കോട്ട് ചെയ്യുക ഒരു ക്രം കോട്ട് എന്ന രീതിയിൽ പോലെ കോട്ട് ചെയ്യുക അതിനുശേഷം ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സെറ്റാക്കിയ ശേഷം വീണ്ടും ഒന്ന് ക്രം കോട്ട് പോലെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം കൊണ്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മളിത് കാണിച്ചിട്ടുണ്ട് മുമ്പ് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും ഇതിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ ക്രീം വെച്ചെടുക്കുക എങ്കിലേ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം അങ്ങനെ സെറ്റ് ആയ ശേഷം നമ്മളിത് കാർ പാർക്കിംഗ് നമ്പർ കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നമ്പർ ഇട്ടെടുക്കണേ 2 എന്ന് പറഞ്ഞ നമ്പറാണ് ഉണ്ടാക്കുന്നത് മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പോൾ 2 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒരു സ്ക്യൂവർ കൊണ്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഞാൻ ഒന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ പുല്ലിൻ്റെ ഗ്രാസിൻ്റെ നോസിലുണ്ടല്ലോ അത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈസി ആയിട്ട് ഒരു സ്റ്റാർ നോസിലോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പുല്ല് ഈ നമ്പർ നമ്മളൊരു കാ ഒരു റോഡിൻ്റെ ഇതാണ് ടച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു റോഡിൻ്റെ ഫീല് പുറത്ത് റോഡിൻ്റെ ചുറ്റുപുറം പുല്ലെന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പുല്ലിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റാർ നോസിൽ കൊണ്ട് അങ്ങനൊന്ന് ജസ്റ്റ് ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്രീൻ കളറാക്കി വിപ്പിംഗ് ക്രീമിലോട്ട് ഗ്രീൻ കളറാക്കിയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ പകരമായിട്ട് പുല്ലിൻ്റെ ആ നോസിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അപ്പോൾ നമ്മൾ ആ രണ്ടെന്നുള്ള നമ്പർ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ അതുപോലെ അതിൻ്റെ സൈഡിൽ ഒരു രണ്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ രണ്ട് സൈഡിൽ നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെയാണ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു കാർ പാർക്കിംഗ് നമ്പർ കേക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് ബ്രെഡ് വെച്ചിട്ടാണെന്നുള്ളത് കണ്ടാൽ ഒരിക്കലും പറയില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റിയാണ് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ സിമ്പിളാണ് ഇനി ഞാൻ
ഈ രണ്ട് എന്ന് പറഞ്ഞ നമ്പർ നമ്മളൊരു റോഡിൻ്റെ ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് എടുത്തിട്ട് ആ രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് ഗണാഷ് കൊടുക്കുകയാണ്. അപ്പോൾ ഗണാഷ് നന്നായിട്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഫുള്ളായിട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് കാറ് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ എവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ മുകളിലും അടിയിലായിട്ടാണ് കാറ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് സെൻട്രലായിട്ട് പേര് എഴുതി കൊടുക്കാം. അതുപോലെ ഇങ്ങനെ ചെറിയ സീബ്ര ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ റോഡിൻ്റെ ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈറ്റ് വിപ്പി ക്രീം എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സീബ്ര ലൈനാണ്. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാറ് വെക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ മുകളിലും ഏറ്റ ലാസ്റ്റ് ആയിട്ടാണ് കാറ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗത്ത് നമ്മൾ ഇതുപോലെ സീബ്ര ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിലോളൊന്ന് ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഈ രണ്ട് ബാഗ് ഗ്യാപ്പ് വെട്ടിയ ഭാഗത്തോട്ടോ നമ്മൾ കാറ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ പുല്ലിൽ ജസ്റ്റ് ചെറിയ ചെറിയ ഫ്ലവറിൻ്റെ ഒരു രീതി കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പൈപ്പിംഗ് ബാഗ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ വയ്ക്കുന്ന നോസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ നോസിലൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ചെറിയ ഫ്ലവർ പോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അതിലോട്ട് കുറച്ച് കളറൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്യൂവറിൽ ഓരോരോ കളറും എടുത്തിട്ട് ഇതുപോലെ നാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോരോ കളറിൽ വിപ്പിംഗ് ക്രീമും ആക്കി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി രണ്ട് ഇതിൻ്റെ രണ്ട് മുകളിലും ഐഡിയയിലും ഞാൻ കാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ രണ്ട് കാറ് വെച്ചിട്ടുണ്ട്. കാറ് വെക്കണ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല, അതിൻ്റെ മിസ്സായിട്ടോ. അപ്പോൾ നല്ല സിമ്പിളാണ് ഈ ടേസ്റ്റ്, ഈ ഒരു കേക്ക് ചെയ്യാൻ അതുപോലെ കാണാനും നല്ല അടിപൊളിയാണ്. മക്കൾക്കൊക്കെ ബർത്ത്ഡേക്ക് വേണ്ടി സ്പെഷ്യലായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാർ പാർക്കിംഗ് നമ്പർ കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുഞ്ഞു മക്കൾക്കൊക്കെ തീർച്ചയായും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.